ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. തമോമുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. സെൻട്രൽ ട്രാവൻകൂറിൽ കണിച്ചൂൾ എന്ന സ്ഥലമുണ്ട്. ആ ദേശത്തെ കാലിച്ചന്ത ഒരു കാലത്ത് വളരെ പേര് കേട്ടൊന്നായിരുന്നു. അങ്ങനെ ഒരു ചന്ത ദിവസം കാളയെ വാങ്ങാനും വിൽക്കാനും എത്തിയവരുടെയൊക്കെ ആരവങ്ങൾക്കിടയിൽ വേറിട്ടൊരു വായ്ത്താരി കേൾക്കുക. വെള്ളവസ്ത്രം അണിഞ്ഞ ഒരു മനുഷ്യനും അയാളുടെ ചങ്ങാതികളും കൂടി ഈ കമ്പോളത്തിൽ പ്രവേശിക്കുക. അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ കൈവശം ഒരു കാളക്കൂറ്റനുണ്ട്. ഈ ഭൂതലത്തിലേക്ക് തന്നെ ഏറ്റവും ശക്തനായ ഒരു കാളക്കൂറ്റൻ. എൻ്റെ കൊമ്പൊക്കെ വളരെ വിശിഷ്ടമാണ്, വളരെ ബലവത്തുള്ള. അതിനെ ഒരു നാല് ചരടുകൾ കൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് തൻ്റെ കൈവശമുള്ള ആ കറുത്ത തുകൽ ബൈൻഡുള്ള പുസ്തകം ഉയർത്തിക്കാട്ടിയിട്ട് പറഞ്ഞു, ഈ പുസ്തകത്തിലാണ് ആ കാളക്കൂറ്റൻ. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേര് കേട്ട ആ ഒരു സോഷ്യൽ, പിന്നീട് നമ്മുടെ സാമൂഹ്യ നവോത്ഥാനങ്ങളിലൊക്കെ പരാമർശിക്കപ്പെടുന്ന, ഒരു കാലത്തെ ഉപദേശിയായ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിരുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നാണ് നമ്മളിതൊക്കെ വായിച്ചു കേൾക്കുക. ആ ഒരു വൈത്താരിക്ക് നമ്മുടെ കാലത്ത് വല്ലാത്ത പ്രസക്തി ഉണ്ടാവുകയാണ്. ആ ചെറിയ പുസ്തകത്തിൽ സംസ്കരിച്ചിരിക്കുന്ന, അടക്കം ചെയ്തിരിക്കുന്ന, കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ആ ഊർജത്തെ ഒന്ന് കണ്ടെത്താനായിട്ടുള്ള ഒരു നേരമാണിത്. നമുക്കറിയാം, ഒരു നമ്മളെത്തിയിരിക്കുന്ന ആ ഒരു പുതിയ ക്രമത്തിൽ പല പാരഫർണയും പല അലങ്കാരങ്ങളും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുക, കാര്യങ്ങൾ കുറച്ചുകൂടി ഇങ്ങനെ ഡ്രിംഡ് ആവുക, നിലനിൽക്കേണ്ടതും എസെൻഷ്യലുമായ കാര്യങ്ങൾക്ക് മാത്രമേ ഇനി പ്രസക്തി ഉള്ളെന്ന് തോന്നുന്നു. മതവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, മതം എപ്പോഴും ഒരു ആത്മീയ ഇടം മാത്രമായിരുന്നില്ല, അതിനൊരു ഒരു സാംസ്കാരിക എന്ന് വിശേഷിപ്പിക്കാവുന്ന, സാമൂഹ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഹബ്ബ് കൂടിയായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പതുക്കെ ഡ്രിം ചെയ്യപ്പെടുക, കുറച്ചുകൂടി ഇങ്ങനെ ആന്തരിക ജീവിതത്തിലേക്കുള്ള ക്ഷണവുമൊക്കെ ആയിട്ടാണ് ഈ കാലം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അത്തരമൊരു കാലത്തിനകത്ത് ഈ പള്ളിയിലേക്കുള്ള യാത്രകളൊക്കെ കുറച്ച് കാലത്തേക്ക് ഇല്ലാതിരിക്കുകയോ, കുറച്ച് കാലത്തേക്ക് നമ്മൾ വേണ്ടെന്നൊക്കെ വെക്കുകയിരിക്കുന്ന കാലത്തിനകത്ത് കൈവശമുള്ള ആ ചെറിയ പുസ്തകത്തിനകത്ത് ഊർജത്തെ കണ്ടെത്താനായിട്ട് ഈ കാലം സഹായിക്കുമെങ്കിൽ ഈ കോവിഡാനന്തര കാലത്തിലെ ആന്തരിക ജീവിതം കുറേ കൂടി അഗാധമാകും. ആ പുസ്തകത്തിലേക്ക് നോക്കുക, കൺവേർട്ട് ടു ഗോസ്പെൽ. എല്ലാ വെയിലിനകത്തും തീയുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും കുട്ടികൾക്കത് ബോധ്യപ്പെടണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ലെൻസ് എടുത്ത് കാട്ടേണ്ട ബാധ്യതയുണ്ട്. ആ പ്രകാശരശ്മികൾ അതിലേക്ക് ഏകാഗ്രമായി തുടങ്ങുമ്പോൾ ആ താഴത്തെ ഈ കരികൾക്ക് കത്തുപിടിക്കുന്നു. കണക്ക് ആ നാല് ചെറിയ പുസ്തകങ്ങൾ, സുവിശേഷം നമ്മൾ വിശേഷിപ്പിക്കുന്ന പുസ്തകങ്ങളിലേക്ക് ഒന്ന് ഏകാഗ്രമാകാനായിട്ട് ഈ കാലത്ത് ഉപയോഗപ്പെടുത്തിയാൽ നല്ലതാണ്. നമ്മുടെ ഒരു ക്രിസ്ത്യൻ ഐക്കണോളജിയിൽ ഈ ക്രിസ്ത്യൻ ചിഹ്ന വിജ്ഞാനത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു നാല് പ്രതീകങ്ങൾ ഈ സുവിശേഷവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് നമ്മുടെ ഒരു മെഡിറ്റേഷനിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതാണ്. വസ്തുത ഈ പ്രതീകങ്ങൾ വരുന്നത് എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ നിന്ന്. എസെക്കിയേലിൻ്റെ ഒന്നാമധ്യായത്തെ നമ്മളത് വായിക്കുന്നുണ്ട്. പിന്നീട് ഈ വേദവസ്തു അവസാനിപ്പിക്കുമ്പോൾ വെളിപാട് പുസ്തകത്തിലും അതിനകത്ത് പരാമർശിക്കപ്പെടുന്ന ആ നാല് ജീവജാലങ്ങൾ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. ക്രിസ്ത്യൻ ടെട്രോമോർഫ് എന്ന് പറയുന്ന, ടെട്ര എന്ന് പറയുന്നത് നാലാണ്, മോർഫ് എന്ന് പറയുന്ന രൂപമാണ്. നമ്മൾ പലതും ഇങ്ങനെ നാല് രൂപങ്ങളെ കമ്പൈൻ ചെയ്തിട്ടുള്ള ചിത്രങ്ങളൊക്കെ കാണിട്ടുണ്ടാവും. അത്തരമൊരു ടെട്രോമോർഫിലാണ് ഈ എസെക്കിയേൽ ഈ കാര്യങ്ങളെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നത്. നാല് കാര്യങ്ങൾ: ഒന്നൊരു മനുഷ്യൻ, രണ്ട് ഒരു സിംഹം, മൂന്നൊരു കാള, നാല് ഒരു കഴുകൻ. നിങ്ങൾ കണ്ടു കാണും മിക്കവാറും ഈ പള്ളിയുടെയൊക്കെ ചുവരുകളിലോ പള്ളിയുടെയൊക്കെ ഈ ജാലകങ്ങളിലൊക്കെ ഒരു പക്ഷേ അത് ഇങ്ങനെ ചിത്രീകരിച്ചിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും, അൾത്താരിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഈ നാല് പ്രതീകങ്ങൾ വാസ്തവത്തിൽ സുവിശേഷത്തിൻ്റെ നാല് ത്രസ്റ്റാണ്. ഓരോന്നിനകത്ത് എന്തൊക്കെയോ ചില കാര്യങ്ങൾ വളരെ പ്രത്യേകമായിട്ട് പറയാനായിട്ട് അത് രേഖപ്പെടുത്തി അവർ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള നല്ലൊരു താക്കോൽ സൂചനയായിട്ട് ഈ നാല് പ്രതീകങ്ങളെ നമ്മുടെ ഒരു ബോധത്തിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതാണ്. നാല് കാര്യങ്ങൾ എന്ന് പറയുന്നത് നാല് മേഖലകളാണ് വാസ്തവത്തിൽ. മനുഷ്യൻ സ്വാഭാവികമായിട്ട് സൃഷ്ടിയുടെ മകുടമെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒന്നാണ്. അവിടുത്തെ ഛായയും സദൃശ ഉള്ളി കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് പാരലായിട്ടും മറ്റൊന്നും ഉണ്ടാവില്ല. പിന്നെ വരുന്ന ഓരോ ജീവജാലങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അത് വരുന്ന ആ ഒരു വിഭാഗത്തിൻ്റെ ഏറ്റവും സുപ്പീരിയർ ബീങ് എന്ന നിലയിലാണ്. സിംഹം കാടിൻ്റെ അധിപനായിട്ടൊക്കെയാണ് നമ്മൾ, ഈ വൈൽഡ് ലൈഫിൻ്റെ ഒക്കെ അധിപനായിട്ടൊക്കെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ കാള, ഓക്സ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെട്ടുള്ള ജീവജാലങ്ങൾ,
ശേഷം ഈ പുല്ലിൽ നിന്ന് ജീവിക്കുന്ന ജീവജാലങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ള പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഗണിക്കുന്നു. പിന്നെ കഴിഞ്ഞ നമുക്ക് ഊഹിക്കാവുന്ന കണക്ക് ഈ പക്ഷിജാലങ്ങളുടെ രാജാവൊക്കെ ആയിട്ടാണ് അതിനെ ഗണിക്കുക. ഓരോ പ്രതലങ്ങളിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു നാല് പ്രതീകങ്ങളെന്നൊക്കെയാണ് ഇതിനെ കാലാകാലങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന, വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന, മെഡിറ്റേറ്റ് ചെയ്യുന്ന മനുഷ്യർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ പ്രതീകങ്ങളൊക്കെ ഏത് പ്രതീകം ആർക്ക് വേണ്ടി നിലനിൽക്കുന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പൊതുവെ നമ്മൾ കരുതുന്നത് ഈ നാല് പ്രതീകങ്ങളിൽ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ പ്രതീകം മാത്യുവിൻ്റെ സുവിശേഷമായിട്ട് ബന്ധപ്പെട്ട സിംഹം മാർക്കിൻ്റേതും പിന്നീട് ഈ പറയുന്ന കാള എന്ന് പറയുന്നത് ലൂക്കായിട്ട് ബന്ധപ്പെട്ടും പരുന്തോ അല്ലെങ്കിൽ കഴുകൻ എന്ന് പറയുന്നത് ജോണുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച കണക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചില പഠനങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാലും പൊതുവെ നമ്മൾ നമ്മുടെ ഒരു ഈ പറയുന്ന ടെട്രോമോർഫിൽ ഈ നാല് പ്രതീകങ്ങളെ സൂചിപ്പിക്കുമ്പോൾ ഈ നാല് ഗോസ്പെൽസിന് ഇങ്ങനെ ഒരു സീക്വൻസ് കൊടുക്കാനായിട്ടാണ് പൊതുവെ ഉള്ളൊരു കൺവെൻഷനായ ഒരു രീതി. ഇത് വാസ്തവത്തിൽ നമുക്കുള്ള സൂചന കൂടിയുണ്ട്. ക്രിസ്തുവിൻ്റെ തന്നെ ഒരു നാല് മുഖമായിട്ട് വേണമെങ്കിൽ ഇതിനെടുക്കുകയും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരുണ്ട്. ഒന്നവൻ്റെ ഒരു മനുഷ്യമുഖം എന്ന് പറയുന്ന സംഭവമുണ്ട്. അതുമാത്രം ഹ്യൂമൻ ആയിരുന്നു യേശു. മാത്യുവിൽ അത് വരാൻ കാരണം മാത്യു ഇങ്ങനെ മനുഷ്യവംശത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. സുവിശേഷം ആരംഭിക്കുന്നത് യേശുവിൻ്റെ ഭൂമിയിലെ വംശാവലിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അവിടം തൊട്ടിങ്ങനെ യേശുവിൻ്റെ മാനുഷികമെന്ന് പറയുന്നൊരു ഭാവത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു പുസ്തകമാണ് മാത്യുവിൻ്റെത്. മനുഷ്യനാവുക എന്ന് പറയുന്ന അർത്ഥം മനുഷ്യപ്പറ്റുള്ളവനായിരിക്കാനുള്ള, അവിടെ നീളം ഈ മനുഷ്യ നിലയിൽ ഒരു സെൻസിറ്റിവിറ്റി പുലർത്തിയിരുന്ന ഒരാളെയാണ് മാത്യു ചിത്രീകരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനകത്തും അനുഭാവം ഉണ്ടാകുന്ന, ആരിലേക്കും കരകവിയുന്ന വിധത്തിലുള്ള ആ കരുണ കൊണ്ട് നടക്കുന്ന, ഇവിടം വരെ ഈ പറയുന്ന ബ്രിംഫിൽ വരെ ഈ ഇവിടം വരെ എന്ത് ചെയ്യുന്നുണ്ട്, അൻപ് കൊണ്ട് നടക്കുന്ന ഒരാളെന്ന നിലയിലാണ് ആദ്യത്തെ ഒരു സുവിശേഷത്തിൽ നമ്മൾ യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. ഒരു കാര്യം ഒന്നോർത്താൻ നല്ലതാണ്, പൊതുവേ നമ്മൾ മാത്യു മാർക്ക് ലൂക്ക് യോഹനാൻ എന്നാണ് പറയുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒരു കാലം പരിഗണിക്കുമ്പോഴേക്കും ആദ്യം രൂപപ്പെട്ട സുവിശേഷം മാർക്കിൻ്റെതാണ്. ഇത് ക്രമീകരിക്കപ്പെട്ടപ്പോൾ മാത്യു ആദ്യം വന്നെങ്കിൽ പോലും അട്ടെ, ഈ ശരിക്കും ഒരു ഓർഡിനറി മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള ക്ഷണം അത്. ഒരു ദിവസം തന്നെ വിശേഷം മാത്യുവിൻ്റെ ദിവസം നമ്മൾ വായിച്ച് കേൾക്കുന്ന ഒരു ഭാഗമുണ്ട്, ഇവനാ തച്ചൻ്റെ മകനല്ലേ. യേശുവിന് കിട്ടാവുന്ന ഏറ്റവും നല്ല കോംപ്ലിമെൻ്റ് അതാണ്. മറ്റ് ഈ കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ എറുത്ത് നിൽക്കാനായിട്ട് നിൽക്കുന്ന വിധത്തിൽ ഒന്നും യേശുവിലില്ല. ഏറ്റവും കോമൺ ആയൊരു എക്സിസ്റ്റൻസ്. ഒരു ദിവസത്തിൽ അവൻ്റെ കാലം അത്ഭുതപ്പെടുന്ന കണക്ക് ഇവൻ്റെ പെങ്ങന്മാർ നമ്മളോടൊപ്പം നമ്മുടെ ഭാഷയിൽ പൈപ്പ് വെള്ളം പിടിക്കാനായിട്ട് വന്നിട്ടില്ലേ, ഇവൻ്റെ സഹോദരന്മാർ നമ്മുടെ കൂടെ മൈക്കാട്ട് പണിക്ക് വന്നിട്ടില്ലേ എന്ന് ഒക്കെ പറയാൻ പറ്റുന്ന വിധത്തിൽ അത്രയും ഓർഡിനറി ആൻഡ് കോമൺ ലൈഫിനെ കുറിച്ചാണ് മാത്യു പറയാനായിട്ട് ശ്രമിച്ചത്. ഹ്യൂമൻ എന്ന് പറഞ്ഞ എലമെൻറ്റാണ്. പിന്നെ മാർക്കിലേക്ക് വരുമ്പോഴേക്കും ഈ സിംഹം എന്ന് പറയുന്നത് ഇങ്ങനെ ജൂഡയുടെ ഏറ്റവും വലിയൊരു ഒരു ഐക്കണാണ് വാസ്തവത്തിൽ. ദാവീദുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും അവരുടെ ഗോത്രവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഈ സിംഹം എന്ന് പറയുന്ന പ്രതീകത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒരു ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകത, റോറിംഗ് ലയൻ, പ്രവാചക സന്നിധിയിലേക്കുള്ള ക്ഷണമാണത്. വിജനതയിൽ നിന്ന് മുഴങ്ങുന്ന ശബ്ദം, വോയിസ് ക്രൈങ് ഔട്ട് ഫ്രം ദ ഡെസേർട്ട്, അതൊരു മുഴക്കമായിരിക്കും ആ ശബ്ദത്തിന്. ഇപ്പോഴും അതിൻ്റെ പ്രതിധ്വനികളിൽ ലോകം ഇങ്ങനെ വിസ്മയം കൊള്ളുന്നുണ്ട്. യോഹന്നാനാണ് സ്വയം വിശേഷിപ്പിക്കാനായിട്ട് ആ പദം ഉപയോഗിച്ചത്. ക്രിസ്തുവിൽ ആധുനിക്ക് കുറേ കൂടി ഭംഗി ഉണ്ടാകുന്നു. അതേ വാക്ക് ക്രിസ്തുവിലേക്ക് വരുമ്പോൾ കുറേ കൂടി റെസനേറ്റ് ചെയ്യപ്പെടുന്നു. മുഴങ്ങുന്ന, ഒറ്റയായിട്ട് ജീവിക്കുന്ന ഒരാളുടെ ശബ്ദം. ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംഭവിച്ചൊരു പാളിച്ച നമ്മൾ നമുക്കിണങ്ങിയ മട്ടിൽ ഒരു മെഴുക് പ്രതിഭയായിട്ട് അവനെ പരാവർത്തനം ചെയ്യാൻ ശ്രമിച്ചെന്നുള്ള വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു തർക്കവും ഇല്ല. പക്ഷെ ഇതിനകത്ത് തിരുത്തൽ ആവശ്യമുള്ള കാര്യങ്ങൾക്കകത്ത് തിരുത്താനും തർക്കിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തർക്കിക്കാനും ഇങ്ങനെ പിഴുത് എടുക്കേണ്ട കാര്യങ്ങളെ പിഴുതെടുക്കാനും ഒക്കെ പറ്റുന്ന വല്ലാത്തൊരു പ്രൊഫറ്റിക്കെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരാളുടെ പേരാണ് യേശു. നമ്മളൊരു വളരെ വേഗത്തിലൊക്കെ വായിച്ചു പോകുന്ന ഈ ദേവാലയ ശുദ്ധീകരണം എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ആ ഒരു പ്രവാചകൻ്റെ, ഒറ്റക്ക് നിലനിൽക്കുന്ന പ്രവാചകൻ്റെ ഈ പറയുന്ന സിംഹത്തെ കണക്കുള്ള ഒരു അലർച്ചയുടെ ഒക്കെ പ്രതിധ്വനികളുള്ള ഭാഗം. അയാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ദേവാലയത്തുള്ളവരൊക്കെ ഇങ്ങനെ അടിച്ചു പുറത്താക്കി എന്നൊക്കെ പറയുകയും ആ ദേവാലയത്തെക്കുറിച്ച് തീക്ഷണത കൊണ്ട് അയാൾ ജ്വലിച്ചു എന്ന് പറയുന്നതും എൻ്റെ പിതാവിൻ്റെ ഭവനം ഇങ്ങനെ കച്ചവടക്കാരുടെ ഇടമാക്കരുതെന്ന് പറയുന്നതും ഒക്കെ
ഒരാലയവും കച്ചവടക്കാരിടമായിക്കൂടാ. ആതൊരാലയമോ വിദ്യാലയമോ നമ്മൾ ഇന്ന് അഭയം കണ്ടെത്തുന്ന എല്ലായിടങ്ങൾക്കകത്തും ആവശ്യമുള്ള ആ ശുദ്ധീകരണം എന്ന് പറയുന്ന ഒരു മമത പുലർത്തിയിരുന്ന ഒരാളെന്ന നിലയിൽ ആ പ്രതീകം അവനോട് ചേർന്ന് നിൽക്കുന്നുണ്ടാകും. പിന്നീട് ലോക്കിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ലോക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മൾ കാലാകാലങ്ങളായിട്ട് കരുതുന്നത് ഈ പറഞ്ഞ കാളയാണ്. ഒരു സ്ലേവ് ആനിമൽ എന്നൊക്കെയാണ് പറയുന്നത്. കരുത്തുണ്ടെങ്കിലും അതിങ്ങനെ മെരുക്കപ്പെട്ടൊരു ഒരാത്മാവാണ്. അതും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ചില മനുഷ്യർ തങ്ങൾ ജീവിക്കുന്ന ലോകത്തിനും കാലത്തിനും വേണ്ടി തങ്ങളെ തന്നെ ഇങ്ങനെ സ്വയം അടിമകളായിട്ട് എണ്ണുന്നുണ്ട്. അതൊരു മോശം കാര്യമല്ല. ഒരു മോശം കാര്യമായിരുന്നെങ്കിൽ മടങ്ങിപ്പോകുന്നതിൻ്റെ തലേരാവിൽ അടിമകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നൊരു കർത്തവ്യം ചെയ്യാനായിട്ട് യേശു എന്തുകൊണ്ടായിരിക്കണം തയ്യാറായത്? അവനിങ്ങനെ മേൽക്കച്ച മാറ്റി, അരക്കച്ച കെട്ടി, താലത്തിൽ വെള്ളമെടുത്ത് അവരെ പാദങ്ങൾ കഴിയുന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താണ്? ഈ പറഞ്ഞ ഒരു മനുഷ്യൻ്റെ അർത്ഥപൂർണമായ ജീവിതത്തിൽ അവൻ അണിഞ്ഞാടേണ്ട ഒരു വേഷമെന്ന് പറയുന്നത് സ്ലേവ് എന്ന് തന്നെ. പലതിനു വേണ്ടി അർപ്പിക്കപ്പെട്ടിട്ടുള്ള, പലതും ചുമക്കാനായിട്ട് തയ്യാറായിട്ടുള്ള ഒന്ന്. ബലിമൃഗമാണ് ഈ ഒരു പുരാതന സംസ്കാരത്തിൽ ഈ കാളയെ കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. ഒരു ഭൂമിയുടെ ആത്മബലിയുടെയൊക്കെ പാഠങ്ങൾ ഇതിനകത്ത് കൃത്യമായിട്ട് സൂചന ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭൂമിയുടെ ഒരു ബലിമൃഗം, വെദോസിൻ്റെയൊക്കെ ഭാഷയിൽ ലോകത്തിന് വേണ്ടിയുള്ള കുഞ്ഞാട്, ലോകത്തിന് വേണ്ടി സ്ലോട്ടേഡ് ആകാനായിട്ട് പോകുന്ന ഒരാളെന്ന നിലയിൽ. ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇങ്ങനെ ബലിവേദിയിൽ നിന്നാണ് ആരംഭിക്കുക. സക്കറിയ ഈ ബലിപീഠത്തിലായിരുന്നൊക്കെ പറഞ്ഞ് ആരംഭിക്കുന്ന അതിനകത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു ഊന്നൽ, ട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആത്മബലിയുടെ ഒരു സൂചന തന്നെയാണ്. പിന്നീട് വരുമ്പോൾ ഇങ്ങനെ കഴുകൻ എന്ന് പറയുന്നത് ഇങ്ങനെ ജോണിന് വേണ്ടി, യോഹനാന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടുള്ള പ്രതീകം. മറ്റനൊക്കെ ഒരു ഭൗതികമായ ഒരു കാൽപാദമുണ്ട്, ഒരു വളരെ റോ റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ നിലനിൽപ്പുണ്ട്. ഈ കഴുകെന്ന് പറയുന്ന സംഭവത്തിന് അനന്തതയാണ്. അത് ഒന്നിനകത്തും അടക്കം ചെയ്യാൻ പറ്റുന്നതല്ല, ഒന്നിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതല്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത തന്നെ നമുക്കറിയാം, അതിങ്ങനെ ഈ കൂട്ടത്തിൽ ചേർത്ത് വായിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് മാത്യു മാർക്ക് ലൂക്കിനെ നമ്മൾ സമാന്തര സുവിശേഷം എന്ന് എണ്ണുകയും യോഹന്നാൻ്റെ സുവിശേഷം വേറിട്ട് വായിക്കാനും ശ്രമിക്കുന്നത്. മറ്റുള്ളവരൊക്കെ അവൻ്റെ ഭൂമിയിലെ കഥകൾ പറഞ്ഞ് ആരംഭിക്കുമ്പോഴേക്കും യോഹന്നാൻ പറഞ്ഞ് ആരംഭിക്കുന്നത് ഏതോ അനന്തതയിലുള്ള കഥയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു. അയാളുടെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് പോലും നമുക്ക് പരിചയമുള്ളൊരു പ്രതലമല്ല. അതിലേക്ക് അയാൾ ഈ കാര്യങ്ങൾ ചുരുക്കാനല്ല, അതിലേക്ക് നമ്മൾ വളരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കഴുകെന്ന് പറയുന്ന ജീവിയുമായി ബന്ധപ്പെട്ട, ഈ പറയുന്ന പക്ഷിയുമായി ബന്ധപ്പെട്ട് പുരാതന ലോകം വിശ്വസിച്ചിരുന്നൊരു കാര്യമുണ്ട്. അതിങ്ങനെ സൂര്യനെ നോക്കി നിൽക്കാൻ പറ്റുന്ന പറയുന്നു. പിന്നെ സൂര്യൻ്റെ മിഴികളിലേക്ക് നോക്കി നിന്നിട്ട് കണ്ണുപൊട്ടാത്ത ഒരു പക്ഷി നിലയിലാണ് ഈ കഴുകിനെയൊക്കെ പാരമ്പര്യ കഥകളിലൊക്കെ പറയുക. അപ്പോൾ റിയാലിറ്റിയിലേക്ക്, ഇങ്ങനെ താപവും ഈ പറയുന്ന കണക്ക് വെളിച്ചവുമൊക്കെ ഉള്ള റിയാലിറ്റിയിലേക്ക് നോക്കി നിന്നിട്ട് ഒരു പരിക്കുമില്ലാതിരിക്കുന്ന പക്ഷി നിലയിലാണ് നമ്മൾ ഈ കഴുകിനെ പരിചയപ്പെടുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ കഥകളില്ല, മറ്റു സുവിശേഷങ്ങളിൽ പറയുന്ന ഒരു കഥകളും യോഹന്നാനിൽ നമ്മൾ വായിക്കുന്നില്ല. ചില പ്രതീകങ്ങൾ, ചില മെറ്റഫേഴ്സിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ മുന്തിരിവള്ളിയും ശാഖകളുമാണ് ആടുകളുടെ വാതിലാണെന്നൊക്കെ പറയുന്ന ചില രൂപകങ്ങൾ, പ്രതീകങ്ങൾ ഒഴിച്ചിട്ട് ഒരു കഥയും യോഹന്നാൻ പറയുന്നില്ല. കഥകളൊക്കെ യാഥാർത്ഥ്യത്തിലേക്കുള്ള പാതയാണ്. അത്തരൊരു പാതയില്ലാതെ തന്നെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുന്നവർക്ക് കഥകൾ ആവശ്യമില്ല. കുറച്ചുകൂടി ആത്മീയ ശൈശവത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ കണക്കുള്ള ശരാശരി മനുഷ്യർക്ക് വേണ്ടിയ കഥകൾ, അവിടം വരെ എത്തിയവർക്ക് ഈ കഥകൾ ആവശ്യമില്ല. അയാൾക്ക് ഇങ്ങനെ വളരെ സ്ട്രെയിറ്റായിട്ട് ഈ കാര്യങ്ങളിലേക്ക് നോക്കാൻ പറ്റും. യേശുവിൻ്റെ ആ ദൈവിക ഭാവത്തിലേക്ക് ഇങ്ങനെ മിഴി നോക്കി നിൽക്കാനൊക്കെ പറ്റുന്ന ഒരാളെന്ന നിലയിലാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു യേശുമുഖത്തിൻ്റെ നാല് തലങ്ങളായിട്ട് ഈ നാല് പ്രതീകങ്ങളെ കാണാൻ പറ്റിക്കഴിയുമ്പോൾ നമുക്ക് വളരെ ഇൻ്റഗ്രിറ്റിയുള്ള ഒരു യേശു വീക്ഷണം കിട്ടുന്നുണ്ട്. മനുഷ്യൻ എന്ന നിലയിലുള്ള അവൻ്റെ ഒരു സാധാരണത്വം, ഈ പറയുന്ന പ്രവാചകൻ എന്ന നിലയിലുള്ള അവൻ്റെ മരുഭൂമിയിലെ സിംഹത്തെ കണക്കുള്ള മുഴക്കം. വേറൊരു കാര്യം കൂടിയുണ്ട് ഈ സിംഹത്തിനകത്ത്. കാരണം സിംഹത്തെക്കുറിച്ച് പറയുന്നത് സിംഹം ഇങ്ങനെ ഉറങ്ങുമ്പോൾ കണ്ണടക്കാറില്ല എന്നുള്ള, അവൻ്റെ ഉയർപ്പിൻ്റെ സൂചനയൊക്കെ ആയിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്ന ആ സഭ പാരമ്പര്യമൊക്കെ ഉണ്ട്. അതിങ്ങനെ ഒരിക്കലും കണ്ണടയാതിരുന്ന ഒരാൾ. പിന്നെ ഭൂമിയുടെ ബലിമുഖമായിട്ട് ഈ അവനവന് വേണ്ടിയല്ല, അവരിന് വേണ്ടി നൽകപ്പെട്ട ജീവിതത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ട് ആ ഒരു ബലി മൃഗം നിൽപ്പുണ്ട്.
മനുഷ്യൻ്റെ ഈ പ്രതലങ്ങളിൽ നിന്ന് അനന്തതയിലേക്ക് മിഴിവാളുന്ന ആ കഴുകനമൊക്കെ ആയിട്ടുള്ള ഈ നാല് ഭാവങ്ങളിൽ യേശുവിനെ കണ്ടെത്താനായിട്ട്, യേശുവിനെ കുറേ കൂടി പൂർണ്ണമായിട്ട് കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിച്ചിരിക്കും. യേശുവുമായിട്ട് ബന്ധപ്പെട്ട വിചാരങ്ങൾ കൊണ്ട് മാത്രം അവസാനിപ്പിക്കേണ്ടതല്ല ഇത്തരം കൊച്ചു വർത്തമാനങ്ങൾ. ഇത് നമുക്കുള്ളൊരു സൂചന കൂടിയാണ്. എന്തിനകത്തും നമ്മളിതിനകത്ത് നിന്ന് എന്ത് ഗെയിൻ ചെയ്യുന്നുള്ളതാണ്. ഏതൊക്കെയോ കാര്യങ്ങൾ വായിച്ച് ഇങ്ങനെ കണ്ണുപൂട്ടി കൈകൂപ്പി വിസ്മയത്തോടെ ഇരിക്കുക എന്നുള്ളതല്ല സുവിശേഷ വായനയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു സംഭവം. ഇതിനകത്തുനിന്ന് നമുക്ക് രൂപപ്പെടുത്താവുന്നൊരു വ്യക്തിത്വമുണ്ട്. ഒന്നിങ്ങനെ കുറേ കൂടി ഇങ്ങനെ ഓർഡിനറി ആകുക എന്ന് പറയുന്ന സംഭവമുണ്ട്. കുറേ കൂടി ഹ്യൂമൻ ആവുക. നേരത്തെ പറഞ്ഞ കണക്ക് ഇങ്ങനെ തൊങ്ങലുകളൊക്കെ മനുഷ്യൻ ഇല്ലാതെ പോകുന്നൊരു കാലമാണ്. ഇപ്പം ലോകം കടന്നു പോകുന്ന ഈ പ്രതിസന്ധിക്കകത്ത് ഈ ലോകത്തെ ഏറ്റവും ധനികനായ മനുഷ്യനും ഏറ്റവും ദരിദ്രനായ മനുഷ്യനും ഒക്കെ കടന്നു പോകുന്ന ഫേറ്റ് ഒന്ന് തന്നെ. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? രണ്ട് കൂട്ടരുടെയും ജീവിത മാർഗങ്ങൾക്ക് മുമ്പിൽ ആശങ്കകളുണ്ട്. രണ്ട് കൂട്ടരുടെയും ഒരു ഫിസിക്കലായ മൊബിലിറ്റി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ രൂപപ്പെടുത്തിയ തൊങ്ങലാണ്. കാര്യങ്ങളിങ്ങനെ കുറേ കൂടി ഹ്യൂമനായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു ക്ഷണം, കുറേ കൂടി പച്ചപ്പോടും കുറേ കൂടി അവരിലേക്ക് ഉറ്റുനോക്കിയുമൊക്കെ ജീവിക്കാനായിട്ടുള്ള ക്ഷണവും ലളിത ജീവിതത്തിലുള്ള ക്ഷണവും ഒക്കെ ഈ കാലത്ത് മുഴങ്ങുന്നുണ്ട്. നമ്മളതിന് കാതോർത്ത കഴിഞ്ഞാൽ ഈ കാലം നമ്മളെ കുറേ കൂടി ഭേദപ്പെട്ട് മനസ്സിലാക്കും. നമ്മളെപ്പോഴും ഓർമ്മിക്കണം, നമ്മൾ കടന്നു പോകുന്ന എല്ലാ ക്രൈസിസുകളും നമ്മളെ ഭേദപ്പെട്ടവരാക്കാൻ വേണ്ടിയാണ്. ക്രൈസിസ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഒക്കെ ഒരു എത്തിമോളജിയൊക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് അങ്ങനെയൊക്കെ ചില സൂചനകളുണ്ട്. ഏതൊരു ക്രൈസിസും ആ കുറേ കൂടി ഭേദപ്പെട്ട ഒരാൾ രൂപപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ലോകം കടന്നു പോകുന്ന ഈ ക്രൈസിസിനകത്ത് നമ്മൾ കുറേ കാലത്തേക്ക് സ്റ്റക്കായിരുന്ന ചില മേഖലകളെ ഒന്ന് ഇങ്ങനെ റിട്രീവ് ചെയ്യാനായിട്ട്, അതിനെ റെസ്യൂം ചെയ്യാനായിട്ടൊക്കെ നല്ലതാണ് വാസ്തു. കുറേ കൂടി ഈ മനുഷ്യരാവുക എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന കണക്ക് അത്ര ലളിതമായിട്ട് സുവിശേഷത്തെ എടുക്കാതിരിക്കുക. പ്രവാചകന്മാർ പറയുന്ന കണക്ക് യു നീഡ് ടു പേ. എന്തിനും വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. ഏതത്താഴത്തിനും നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും എന്നൊക്കെ പറയുന്ന കണക്ക് ഇതിന് കുറച്ചുകൂടി വില കൊടുക്കാനുണ്ട്. ഇങ്ങനെ ഈ പറയുന്ന കണക്ക് എല്ലാത്തിലും മുങ്ങിയും എല്ലാത്തിലും കുരുങ്ങിയും എല്ലാത്തിൻ്റെയും ഭാഗവുമൊക്കെ ആയിട്ട് ഒരാൾക്ക് തന്നെ ആന്തരിക ഇത് മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് കരുതുന്ന വിധത്തിൽ ഈ കാര്യങ്ങൾ വളരെ സിംപ്ലിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്, വളരെയേറെ ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ പ്രവാചക ധ്വനികൾക്ക് വേണ്ടി കാതോർക്കുക. ചിലതൊക്കെ തിരുത്താനും ചില യൂട്ടേൺ എടുക്കാനും 180 ഡിഗ്രി തിരിയാനും ഒക്കെ ഉള്ളൊരു കാലമാണ്. പിന്നെ സ്വാഭാവികമായിട്ട് ഈ പരാർത്ഥ ജീവിതം, ലോകം എല്ലാ ദിവസവും ഇങ്ങനെ മരണത്തിൻ്റെ കണക്കുകൾ കേട്ടുകൊണ്ടിരിക്കുക, അതിങ്ങനെ എത്രയോ ലക്ഷങ്ങളിലേക്ക് എത്തിയിരിക്കുക. കടന്നു പോകുന്നവരുടെ ജീവിതം എങ്ങനെയാണ് അവർ ഉറ്റവരെ ഓർമ്മിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഇന്നോ നാളെയോ ഒക്കെയോ ഏതെങ്കിലും തരത്തിലൊക്കെ കടന്നു പോകുമ്പോൾ ഈ അവനവന് വേണ്ടി ജീവിച്ച ഒരാളെന്ന നിലയിലോ അവരിന് വേണ്ടി ജീവിച്ച ഒരാളെന്ന നിലയിലോ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതം അടയാളപ്പെടുത്താൻ പോവുക? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ കാലത്തിൻ്റെയോ ഭവനത്തിൻ്റെയോ ഒക്കെയോ ഒരു ബലിമൃഗമായിരുന്നു. ആ വാക്കിനകത്തൊരു മോശം കാര്യമില്ല. നേരത്തെ പറഞ്ഞ കണക്ക് ഒരു സ്ലൈവായിട്ട് ബോധപൂർവ്വം സ്ലൈവാകുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. മനുഷ്യർ നിങ്ങളുടെ താല്പര്യമില്ലാതെ നിങ്ങളുടെ മീതെ അസേർട്ടീവായിട്ട് സ്ലൈവാക്കുന്നതിനകത്ത് എന്തോ കുഴപ്പമുണ്ടോ? പക്ഷേ ഒരാൾ അത്തരമൊരു വേഷം ധരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്താ കുഴപ്പം? അവസാനമായിട്ട് ഇതൊക്കെ കടന്നു പോകുമ്പോഴൊരു കാഴ്ച ഉണ്ടാവണം, ഒരു നേർക്കാഴ്ച. ഒരു മിസ്റ്റിക് എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് നമ്മുടെ പാരമ്പര്യത്തിലുണ്ട്. മിസ്റ്റിക് എന്ന് പറയുന്നത് ഈ വല്ലാത്തൊരു യോഗാത്മത അനുഭവിച്ചൊരു മനുഷ്യൻ്റെ പേരാണ് ഈ മിസ്റ്റിക് എന്ന് പറയുക. യോഗരാണ്ട് സുവിശേഷത്തിലൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്ന കണക്ക് പിതാവേ ഞാനും നീ ഒന്നായിരിക്കുന്ന കണക്കാണ് അവരും നമ്മൾ ഒന്നായിരിക്കും. അത്തരം ഒരു അദ്വൈത ഭാവത്തിലേക്ക് ഉണരാൻ പറ്റുന്ന പൊട്ടൻഷ്യലുള്ള നമ്മുടെ ആന്തരിക ജീവിതം എന്തുമാത്രം ചെറിയ ചെറിയ കാര്യങ്ങൾക്കകത്ത് കുരുങ്ങിപ്പോയതാണ്. അപ്പോൾ ഈ നാല് സൂചനകൾ യേശുവിനുള്ള വാഴ്ത്തായിട്ട് മാത്രം എടുക്കേണ്ട, നമുക്ക് വേണ്ടിയുള്ള ദിശാബോധം സൃഷ്ടിക്കുന്ന ഒരു ഓർത്തെടുത്താൽ നല്ലതാണ്. ദസ്തോവ്സ്കിയെ സൈബീരിയയിലോട്ട് നാട് കടത്തുമ്പോൾ നമുക്കറിയാം ഈ മനുഷ്യനെന്ന് പറയുന്നത് ഇങ്ങനെ ഹൃദയവ്യാപാരങ്ങളെ ഇങ്ങനെ എത്രയോ താളുകളിലായിട്ട് എഴുതി വച്ചിരിക്കുന്ന മനുഷ്യനാണ്. അത്രയും ഇങ്ങനെ ആന്തരിക ചിന്തകളെ എഴുതി വച്ചിട്ടുള്ള, അത്രയും അമൂല്യമായ രീതിയിൽ എഴുതി വച്ചിട്ടുള്ള അധികം എഴുത്തുകാരൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴും ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന എഴുത്തുകാരിലൊന്ന് ദസ്തോവ്സ്കിയാണ്. അപ്പോൾ അത്രയും ഭാവനയുള്ള ഈ മനുഷ്യൻ, അത്രയും ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുള്ള ഈ മനുഷ്യൻ, അത്രയും ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള മനുഷ്യൻ, വാക്കുകൾ കൊണ്ട് അമ്മാനമാടി ഈ മനുഷ്യൻ സൈബീരിയയിലോട്ട് ആ ശീതഭൂമിയിലേക്ക് നാട് കടത്തപ്പെടുമ്പോൾ കെഞ്ചിയത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു, ഞാൻ എൻ്റെ സുവിശേഷത്തെ എൻ്റെ കൂടെ കൊണ്ടുപോയിക്കൊള്ളട്ടെ. ആ 5 വർഷക്കാലം ഈ മനുഷ്യൻ ഭക്ഷിച്ചതും ഈ മനുഷ്യൻ തൻ്റെ ചൂട് നേടിയതും ഈ മനുഷ്യൻ തൻ്റെ വെളിച്ചം കണ്ടെത്തിയ ആ ചെറിയ പുസ്തകത്തിനകത്തായിരുന്നു. നമ്മളാരും ദസ്തോവ്സ്കിയോ അല്ല, നമ്മൾ കടന്നു പോകുന്ന കാലം സൈബീരിയയിലോട്ടുള്ള നാടുകടത്തിലും അല്ല. പക്ഷേ ചെറിയ അളവിൽ
ഇതുമൊക്കെ ഒരുതരം നാടുകടത്തലാണ്. വി ആർ നമ്മൾ അതൊക്കെ നമ്മളിങ്ങനെ വി ആർ റിസ്ട്രെയിൻഡ്, നമ്മുടെ എല്ലാ ചലനങ്ങളും പതുക്കെ റിസ്ട്രെയിൻ ചെയ്യപ്പെടുകയാണ്. അത്തരമൊരു നാടുകടത്തലിൻ്റെ ഒരു സാങ്കല്പിക നാടുകടത്തലിൻ്റെ കാലത്ത് ഈ പുസ്തകത്തെ കുറേ കൂടി ചേർത്ത് പിടിക്കുക. ആ ഒരേ ഒരു പുസ്തകത്തിലേക്ക് ജീവിതം കുറേ കൂടി കൺവേർജ് ചെയ്യട്ടെ. സുവിശേഷം ഒരു മാൻഡേറ്റാണോ ഒരു ആദർശമാണെന്നുള്ള തർക്കമായിരുന്നു എല്ലാ കാലങ്ങളും ഉണ്ടായിരുന്നത്. അസിസ്റ്റിലെ ഫ്രാൻസിസൊക്കെ അത് സോർട്ട് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത്. അന്നിങ്ങനെ പള്ളിയിൽ സുവിശേഷം വായിച്ച് കേൾക്കുമ്പോൾ കേട്ട ഭാഗം ഇങ്ങനെയായിരുന്നു: നീ പരിപൂർണ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രം കൊടുത്തിട്ട് എന്നെ പിൻചെല്ലുക. ഇത് ഈ കേട്ടുകൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരനക്കം സൃഷ്ടിച്ചു. കുർബാന കഴിയുമ്പോൾ വയോധികനായ വൈദ്യൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു: എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്, അത് അങ്ങ് തന്നെ പരിഹരിക്കണം. സുവിശേഷം ഇങ്ങനെ ജീവിച്ചാൽ കൊള്ളാമെന്ന് പറയുന്ന പുസ്തകമാണ്, ഇങ്ങനെ ജീവിച്ചാൽ പറ്റുമെന്ന് പറയുന്ന പുസ്തകമാണ്. ഇസ് ഇറ്റ് മാൻഡേറ്ററി? ഓർ ആ ഒരു ഐഡിയൽ മാത്രമാണത്? നോക്കുമ്പോൾ വൃദ്ധ വൈദികൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുക. അയാൾ ചെറുപ്പക്കാരനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു: കുട്ടെ, എനിക്കറിയാം ഇത് മാൻഡേറ്ററിയാണ്. കാരണം എത്രയോ ഇടങ്ങളിലാണ് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ നിങ്ങൾക്കൊരു കൽപ്പന തരുന്നു, നിർഭാഗ്യവശാൽ എൻ്റെ ദീർഘകാലമായിട്ടുള്ള ഈ ജീവിതത്തിനകത്ത് ഈ പുസ്തകം ആദർശമായി ചുരുങ്ങിപ്പോയി. ആ വൈദികൻ്റെ കൈമുത്തി ഫ്രാൻസിസ് പുറത്തേക്ക് പോവുകയാണ്, ഈ തുറവിക്ക് നന്ദി എന്ന് പറഞ്ഞിട്ട്. അന്ന് തൊട്ട് മരിക്കുവോളം ആ ചെറിയ പുസ്തകം അയാൾക്ക് കൽപ്പനയായിരുന്നു. ഈ പുസ്തകത്തെ കൽപ്പനയായിട്ട് കണ്ടെത്താൻ പറ്റുന്ന ആ ദിവസമാണ് ശരിക്കുമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ടാം പിറവി. കണ്ട വിചാരങ്ങളെ വേഗത്തിൽ ക്രോഡീകരിക്കുകയാണ്. നമ്മുടേത് കണക്കൊരു ദേശത്ത് കാലിച്ചന്തയിൽ മുഴങ്ങിയ ഒരു നിലവിളി, വളരെ വിലപിടിപ്പുള്ള വളരെ ശക്തിയുള്ള ഒരു കാളയെ നാല് ചട്ടുകൊണ്ട് ബന്ധിച്ച് ഈ പുസ്തകത്തിനകത്ത് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. നിങ്ങൾക്കതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ താല്പര്യമുണ്ടോ? അതാ ഒരു പൊയ്കേലപ്പച്ചൻ്റെ ജീവിതത്തിൽ നിന്നുള്ളൊരു സംഭവം പറഞ്ഞാണ് നമ്മൾ ആരംഭിച്ചത്. ഈ ഒരു കാലത്തിൽ ആന്തരിക ജീവിതം ഡിഫൈൻ ചെയ്യപ്പെടുകയാണ്. നമുക്ക് ആവശ്യമില്ലാത്ത പല തൊങ്ങലുകളും ഇല്ലാതിരിക്കുകയോ ഡ്രിം ചെയ്യപ്പെടുന്ന ഈ കാലത്തിനകത്ത് ആ സുവിശേഷമെന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്കുള്ള, ആ സുവിശേഷത്തിൽ അടക്കം ചെയ്തിരിക്കുന്ന ആ ജീവചൈതന്യത്തെക്കുറിച്ചുള്ള ഒരു ധ്യാനത്തിനുള്ള ക്ഷണമായിരുന്നു ഈ സന്ധ്യയിൽ. കാലാകാലങ്ങളായിട്ട് സുവിശേഷത്തിന് വേണ്ടി, നാല് സുവിശേഷങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ട നാല് പ്രതീകങ്ങളൊന്ന് കാണാനുള്ള ശ്രമമായിരുന്നു. മാത്യുവിൽ അതിങ്ങനെ മനുഷ്യനായിട്ടും, മാർക്കിൽ അത് സിംഹമായിട്ടും, ലൂക്കായിൽ അത് കാളയായിട്ടും, യോഹന്നാൽ അത് കഴുകനുമൊക്കെ ആയിട്ട് മാറുന്നു. കുറേ കൂടി മനുഷ്യപ്പറ്റുള്ളവരാകാനായിട്ട്, കുറേ കൂടി ഇങ്ങനെ ഒറ്റയ്ക്കും വേറിട്ടും മൂല്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാനായിട്ട്, കുറേ കൂടി അവനവൻ്റെ കാലത്തിൻ്റെ സ്ലേവ് ആവാനായിട്ട്, ഒടുവിലായിട്ട് ആ ചൈതന്യത്തിലേക്ക് നോക്കി കണ്ണുപൊട്ടാതിരിക്കാനുമൊക്കെ ഈ പ്രതീക വിചാരങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. അവസാനമായിട്ട് ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്: സുവിശേഷം ആദർശമാണോ കൽപ്പനയാണോ? ഇത് കൽപ്പനയാണെന്ന് കണ്ടെത്തുന്ന കാലം പിന്നെ എൻ്റെയോ നിങ്ങളുടെ ജീവിതം പഴയതല്ല. പ്രഭാമയം സന്നിധാനം.